എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മഴക്കാലങ്ങളിൽ നമുക്ക് തുണി ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് പോയി നമുക്ക് തുണി വിരിച്ചിടാനുള്ള സൗകര്യമില്ല, കാരണം മഴയായതുകൊണ്ട് പുറത്ത് വിരിച്ചിടാൻ വിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടത്തില്ല, നനഞ്ഞു പോകത്തേ ഉള്ളൂ. അതിൻ്റെ പകരം നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു പെഡസ്റ്റൽ ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ തുണികൾ ഉണക്കിയെടുക്കാം എന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിനകത്ത് വേണ്ടത് നെറ്റാണ്, നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ഫാനിൻ്റെ നെറ്റ് വേണം. നമുക്കൊരു ഹീറ്റിംഗ് കോയിൽ വേണം, ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ എ സി കോഡ് വേണം. ഈ മൂന്ന് സാധനം മാത്രം മതി. പിന്നെ കുറച്ച് കെട്ടുകമ്പി, അത് ഇരുമ്പിൻ്റെ ഏതായാലും ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയോ കമ്പികൾ, അതേതായാലും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും സാധനം മതി. വളരെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിന് തന്നെ നമ്മൾ ഉപയോഗശൂന്യമായിട്ടൊരു നെറ്റ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഒഴിവാക്കി, കാരണം സെൻറ്റർ ഭാഗത്ത് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസാണ്. നമ്മൾ ഈ കോയിൽ ചൂടാൻ സമയത്ത് പ്ലാസ്റ്റിക് ഉരുകിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. പിന്നെ ഈ നമ്മുടെ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തോട് ഒരിക്കലും എയർ പുറത്തോട്ട് വരത്തില്ല, സൈഡ് വശത്തോട് മാത്രമേ ഉള്ളൂ എയർ പുറത്തേക്ക് ചാടത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേ അതിൻ്റെ സൈഡ് വശത്തായിട്ടാണ് നമ്മൾ ഇതിൻ്റെ കോയിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾ കോയിൽ നമ്മളതേൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എ സി കോഡ്, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിനകത്ത് വരുന്ന എ സി കോഡാണ് അത് സെലക്ട് ചെയ്യാൻ കാര്യം. നല്ല പവർ വലിക്കുന്ന എ സി കോഡായതുകൊണ്ടാണ് അത് നമ്മൾ സെലക്ട് ചെയ്തത്. അത് പൊളാരിറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആ എ സി കോഡ് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം, കാരണം ഒട്ടും ലൂസില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോയിൽ നമ്മൾ അതേല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ലൂസാകാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്താണ് നമ്മളത് വെച്ചിരിക്കുന്നത്. നമ്മൾ എ സി കോഡ് എല്ലാം ടൈറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫാനിൻ്റെ ഗ്രില്ലിലേക്ക് ഇത് ജോയിൻ സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ആ പ്ലാസ്റ്റിക് വരുന്ന പോർഷൻ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ നെറ്റ് ഉറപ്പിക്കണം. അല്പം പോലും ലൂസ് ഇല്ലാത്ത രീതിയിൽ വേണം നമുക്ക് നെറ്റ് ഉറപ്പിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ നെറ്റ് എല്ലാം കണക്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനി ചെക്ക് ചെയ്യാൻ നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാം. പ്ലഗ് പോയിൻ്റ് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളത് ഓണാക്കാൻ പോവുകയാണ്. ഓൾറെഡി ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോയിലിൻ്റെ സപ്ലൈയും കൂടെ നമുക്ക് കൊടുക്കാം. ഏകദേശം ഇപ്പം ചെറിയ രീതിയിൽ ചൂടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ നമുക്ക് പഴുക്കും. നന്നായിട്ട് പഴുക്കുന്ന സമയത്ത് ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് ചൂട് കിട്ടും. തണുത്ത കാറ്റ് വരുന്ന സ്ഥലത്ത് നമുക്ക് ചൂട് കാറ്റ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ആ കോവിലിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറച്ച് കൊടുക്കാം. എന്തെങ്കിലും ബേസ്ബോളോ മറ്റെന്തെങ്കിലും വെച്ച് മറച്ചു കൊടുക്കാം. അങ്ങനെ മറച്ചു കൊടുക്കുമ്പോഴത്തേന് നമുക്ക് വരുന്ന എയർ മേളിൽ കൂടെ തന്നെ വരും. രണ്ട് രീതിയിലും ചെയ്യാം. ഈ രീതിയിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും താഴേക്ക് നമുക്ക് മറച്ചു കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. ഏത് രീതിയിൽ വേണം നമുക്കത് ചെയ്തെടുക്കാം. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ കോയിൽ നല്ല തീപ്പന്തം പോലെ കത്തി ജ്വലിക്കുന്നുണ്ട്. ഈ കിട്ടുന്ന ചൂട് നമുക്ക് പുറത്തേക്ക് നിന്ന് കിട്ടും. പുറത്തേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ എയർ നമ്മുടെ തുണിയിലേക്കൊക്കെ അടിക്കാമെന്നുണ്ടെങ്കിൽ ആ ചൂട് കാറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിക്കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോട് ചേർത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.